അതെ അതെ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്തു. ഒരു മണിക്കൂർ ആ ട്രാഫിക്കിലിരുന്നപ്പോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്തു. തമ്മനെയിൽ ചെയ്യാൻ വേണ്ടിട്ട് എവിടെയും നടക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തമ്മനെയിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇന്ന് ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഷാ പറഞ്ഞു എങ്ങോട്ടേയും പോവാം. എങ്ങോട്ടാ പോവാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവസാനം അത് ലുലു മാളിലേക്ക് എത്തി. വേണ്ടായിരുന്നു എന്നൊരു തോന്നിപ്പോയി. ബൈക്ക് എടുത്ത് പോവുകയാണെങ്കിൽ പിന്നെയും നല്ലതായിരുന്നു. കാർ എടുത്ത് പോകേണ്ടിയില്ലേ എന്ന് തോന്നിപ്പോയി. പിന്നെ അനിയത്തിയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കാർ എടുത്ത് പോയി. മീൻചന്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പം സ്റ്റാർട്ട് ചെയ്തതാണ് ബ്ലോക്ക്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തമ്മനയിൽ കണ്ട മാതിരി മാങ്കാവ് വഴി ലുലുമാളിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ഒരു 1.5 മണിക്കൂർ ഒരു ബ്ലോക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ആ പിന്നെ കാറിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബൈക്കാണെങ്കിൽ പിന്നെ ഇടയിൽ കൂടെ കൊള്ളിച്ച് കൊള്ളിച്ച് പോവേനി. ഇതതിനും പറ്റൂല, കാറിലെങ്ങനെ കുത്തിരിക്കണം. കുറേ വർത്തമാനം അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈം ഒപ്പിച്ചു. വേണ്ടില്ലേ ഇനി വല്ല ഹൈലൈറ്റും പോയാൽ മതി ഇനി എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അരിച്ചരിച്ചരിച്ചരിച്ച് നീങ്ങി പോവാന്ന് കേട്ടിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ബ്ലോക്കിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ പൊതുവേ ബൈക്കിന് പോകണോണ്ട് ഈ ബ്ലോക്ക് കാര്യങ്ങളൊന്നും അറിയാറില്ല. പിന്നെ കാർ എടുത്ത് പോയപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ വെക്കേഷൻ സമയങ്ങളെ ഇതാണ് ഷാനോട് പറയുന്ന വെക്കേഷൻ സമയത്ത് എവിടേക്കില്ല എവിടേക്കില്ല എന്ന്. പക്ഷേ വേണ്ടിയില്ലേ എന്ന് തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു ആ മാങ്കാവ് ജംഗ്ഷനിലെത്തിയപ്പം. ആ അതുകൂടെ നേരെ വിടൂല അവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ച് നീ കറങ്ങി തിരിഞ്ഞ് മിംസ് വഴി അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി വരണമെന്ന് പോലീസുകാർ. എന്ത് ചെയ്യാനാ? അങ്ങനെ കയറി. ഞങ്ങളൊരു യൂട്ടേൺ എടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ പോണ വഴിക്കൊക്കെ ഫുള്ള് പോലീസ്. യൂട്ടേൺ പറ്റൂല എന്നാണ്. എന്നാലും ഒരു കൈ നോക്കാമെന്നുള്ള പ്ലാനിൽ യൂട്ടേൺ എടുത്തുകൊണ്ട് കയറി. പകുതി എത്തിയപ്പുണ്ട് ഒരാൾ, ഞങ്ങൾ പോണ അവിടെ എത്തിയപ്പുണ്ട് മറ്റേ നേരെ പോണ റോഡ് തുറന്നിക്കുന്നു. എന്ത് ചെയ്യാനാ? കണ്ടില്ലേ ബ്ലോക്കാക്കി വെച്ചിട്ടെന്ന്. ഇനി നമ്മൾ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയിട്ട് ഒരു പറഞ്ഞ പുഷ്പ വഴി അങ്ങനെ കറങ്ങി തിരിച്ചു വരണമെന്ന്, തിരിച്ച് മിംസിൻ്റെ ആ കൂടെ എങ്ങനെ വരണമെന്ന് പറ്റുമോ? ഇപ്പം തന്നെ സമയം 7:10 ആയി. ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധം ലേറ്റാവും. ഒരു മണിക്കൂറിൻ്റെ അടുത്തായി ഈ ബ്ലോക്കിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. 6:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി മീൻചന്ത് എത്തിനു 6:30. ഇനി എന്തോ എന്തോ. നമ്മളിപ്പോ ചുറ്റി കറങ്ങി വന്നിട്ട് വരിപ്പോ അവിടെ തോന്നി. ബ്ലോക്ക് ഒഴിവാക്കിയതവർ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഒരു മണിക്കൂറത്തെ ബ്ലോക്കിനൊടുവിൽ നമ്മൾ ലുലു മാളിലേക്ക് എത്താനായി. നീൻ്റെ ഉള്ളിൽ കയറി. നിങ്ങൾ പറഞ്ഞ ഇത് പാർക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഓക്കെ ബൈ. എന്റെ കാറോ? എന്റെ കാറ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ബസ് അവിടെ ഇല്ലല്ലോ. ഈ ടൈമില് ബസ് ഇല്ലല്ലോ.
പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എന്തരോ എന്തോ 7:45 സമയം. പുറത്ത് ഇത്ര തിരക്കാണെങ്കിൽ ഉള്ളിൽ എത്ര തിരക്കുണ്ടാവുമെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. എന്താ ഏതാന്ന് പോലും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സ്ഥലമില്ല. ഒരാൾക്ക് മതിയായിരിക്കും, നടക്കാനുള്ള സ്ഥലമില്ല അതിൻ്റെ ഉള്ളിൽ. എന്നിട്ടാണിപ്പം പിന്നെ വെറുതെ തൊള്ളിയും വിളിച്ച് കാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തർ അവിടെ ഇവിടെ ഇരിക്കുന്നു, നിലത്തിരിക്കുന്നു, എപ്പോഴേ കയറി വന്നതായിരിക്കും. പിന്നെ അവിടെ അതാ ഒന്നും വാങ്ങിയില്ലെങ്കിലും വേണ്ടിയിരാ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നുള്ള പ്ലാനിൽ കുറേ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കറങ്ങി കണക്റ്റിലേക്ക് നേരെ കയറി. അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളെ പരിപാടി വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. വെറുതെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഫസ്റ്റ് തന്നെ പോയി ഫാഷനിൽ പോയി, അതുപോലെ തന്നെ കണക്റ്റിലും ഒന്ന് കയറി നേരെ ഹൈപ്പറിലേക്ക് കയറി. ഞങ്ങൾക്ക് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആരോ എന്തോ വെറുതെ കൊടുക്കുന്ന മാതിരിയാണ്, അത്രക്കും തിരക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി ബില്ലടിക്കാൻ കയറി. അപ്പോൾ ഓരോരുത്തരുടെ ട്രോളി കാണുമ്പോഴാണ് അല്ലോ ടെപ്പ ടെപ്പ ഞങ്ങളെ ട്രോളി ഓരോ ട്രോളിയും കാണുമ്പോഴാണ് ഓരോരോ കാറ്റ് പോകുന്നത്. ഓരോരുത്തർ ഒന്നുമില്ലെങ്കിലും ഒരു സാധനമെങ്കിലും വാങ്ങി ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിൽ പുറത്ത് ചാടണം എന്നുള്ളൊരു മൈൻഡ് മാത്രമുള്ളിരുന്നു. പിന്നെ വേഗം ബില്ലടിച്ച് സാധനം വാങ്ങിച്ചങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇറങ്ങി. ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് പറയും. ഒന്ന് നോക്കാനുള്ള സമയമുണ്ടോ? എല്ലാത്തിൻ്റെ ഇടയിൽ ആളുണ്ടോ? തിക്കി തിരക്കായിട്ട് ഭ്രാന്തായി പോകും. ഇവിടുത്തെ വാങ്ങണില്ല ആൾക്കാര്, വെറുതെ നോക്കി എടുത്ത് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ചതാക്കി. നിങ്ങൾ എന്റെ കൂട്ടാനൊപ്പം മിനിയാൻ തന്നീല്ലേ? രാവിലെ മുതലേ വിസിലടിക്കുന്നുണ്ടാവും. ഒരു തിരക്ക്, കൊറേയൊക്കെ വീഡിയോ എടുത്ത്. പിന്നെ ചേച്ചി വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ആൾക്കാരെ മാത്രം കാണാനുണ്ട്. നമുക്ക് ഇനി ഇങ്ങനെ പോയാ പോരെ? ഇനി നമ്മൾ എവിടെയും പോയിട്ട് ഫുഡൊക്കെ കഴിക്കും. നല്ല വിശക്കണുണ്ട്, വീശിക്കണുണ്ട്, വിശക്കണുണ്ട്. അതെ അതെ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മണിക്കൂർ ആ ട്രാഫിക്കിലിരുന്നപ്പോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേണ്ടിട്ട് എവിടെയും നടക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തന്നെയില് മാങ്കാവ്, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. പക്ഷെ ഞങ്ങൾ അന്ന് വന്നപ്പോ ഇത്ര വലിയ തിരക്കില്ലേനില്ലേ. അത് ഓപ്പൺ ചെയ്ത് 8:00 ഓപ്പൺ ചെയ്ത് നമ്മള് 11:00 വന്നിട്ടുണ്ട്. അന്ന് ഇത്ര വലിയ തിരക്കും എല്ലാരും പോയിട്ട് വേണോ? എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു നീണ്ടൊരു ഷോപ്പിങ്ങിന് വരാൻ. കൈ നിറയെ പൈസ ആയിട്ട് വരണം, എന്നാലേ നടക്കൂ. പപ്പ റിച്ച് അല്ല, ഞാൻ റിച്ച്. പപ്പ റിച്ച് ആവണം എന്നില്ലല്ലോ, ഞാൻ റിച്ച് ആയ പോരെ. എന്റെ പേപ്പിൾ ഉണ്ടാവുമ്പോ പിന്നെ ഞാൻ എന്റെ പപ്പനെ നോക്കേണ്ട ആവശ്യം. നമുക്ക് പറ്റും, നമുക്ക് ചെയ്യാം, പറ്റും. അപ്പം കുറച്ച് അല്ലറച്ചില്ലറ പർച്ചേസ് ഉണ്ട്, ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഫ്രീ ആയിട്ട് വന്നിട്ട് വേണം നമ്മള്.
അതിന്റെ ഉള്ളിൽ നിന്ന് ഫുഡ് വാങ്ങിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. അവിടെ മറ്റേ മോളില് കഥ പറഞ്ഞിരിക്കുന്ന കുറേ പെണ്ണുകളുണ്ട്. ഫുഡൊന്നും ഓട്ടത്തിന് ഇത്തിരി കഥ അറിയുന്നുണ്ടല്ലോ. അവിടെ റെസ്റ്റോറന്റ് ഉണ്ടോ? ചൈനീസ് ഫലൂദാണോ ഫലൂഡാണോ? ഫലൂദ റെസ്റ്റോറന്റ്, ഫലൂഡ ഫലൂഡ ഷോപ്പ്. ഫലൂദിലേക്ക് വേണ്ടി ഫലൂദ റെസ്റ്റോറന്റ് അല്ലേ? നമ്മള് പോയോ കുറെ മുമ്പ് പോണോട്ട്? പോണെങ്കിൽ പറഞ്ഞോളൂ, ഓപ്ഷൻ മാറ്റാം. ഇപ്പൊ ഗസാനിയാണ് പ്ലാൻ ചെയ്തത്. ഇപ്പൊ ഗസാനിയിലേക്ക് പോകാം. അവിടെ ഫ്രൈഡ് റൈസ് ഇല്ലല്ലോ. ഫ്രൈഡ് റൈസ് മാളില് വന്നു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് വേണം. ആദ്യം നെസ്റ്റോല് പോകുമ്പോ എങ്ങനെയായാലും ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. അതായിരുന്നു വീക്ക്നെസ്. അപ്പം ഇപ്പോഴും അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. ബ്ലോക്ക് അല്ല സീനല്ല. അപ്പൊ എങ്ങനെയുണ്ട് മാങ്കാവ് വഴി ലുലു മാളിലേക്കുള്ള യാത്ര? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പം വിഷക്കാൻ തുടങ്ങി. അപ്പം നേരെ വിട്ടു ഗസാനിയിലേക്ക്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ സൽക്കാരം, നമ്മൾ ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും വഴിയെ വഴി അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും ഇനിയിപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വെല്ല വെല്ല പോയാൽ മതി. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ ഹൈപ്പർ ഉണ്ട് എന്നുള്ളൂ, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കി, താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് പോയില്ല എന്ന് പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് പോവാതൊക്കെ വേണ്ട. അതൊക്കെ ഓരോരുത്തർ താല്പര്യങ്ങൾ. അപ്പം വീണ്ടും പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.